എൻഗ്രേവിംഗ് വർക്കുകളും കട്ടിംഗ് വർക്കുകളും വരുമ്പോൾ അധികവും ബെൻഡ് വർക്കുകളാണ് വരുന്നത്. ആ ബെൻഡ് കമ്പ്യൂട്ടറിലേക്ക് എളുപ്പത്തിൽ പകർത്താൻ നമ്മൾ ഒരു മൊബൈലിൽ ഫോട്ടോ എടുത്ത് അത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി അതിന് മുകളിലൂടെ വരയ്ക്കുകയാണ് പതിവ്. ആ ബെൻഡ് 100% കറക്റ്റ് ആകണമെന്നില്ല. എന്നാൽ നമുക്കൊരു സ്കാനർ ഉണ്ടെങ്കിൽ 100% പെർഫെക്റ്റോടെ ആ ബെൻഡ് പകർത്താൻ കഴിയും. ഇപ്പോൾ പ്രിൻ്ററും സ്കാനറും ഫോട്ടോസ്റ്റാറ്റ് മെഷീനും എല്ലാം ഒന്നിൽ തന്നെ കിട്ടാറുണ്ട്. ഈ പ്രിൻ്റർ ഉപയോഗിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായ പ്രിൻറ്റിംഗ് വർക്കുകളെല്ലാം ചെയ്യാം. അതിന് അത്യാവശ്യം DTP പഠിച്ചാൽ മതി. ഈ DTP വർക്കുകൾ നമുക്ക് വേർഡിലോ പേജ് മേക്കറിലോ ഫോട്ടോഷോപ്പിലോ ചെയ്യാം. ഇതിൽ ഡിസൈൻ വർക്ക് അല്പം പ്രൊഫഷണലായി തന്നെ പഠിച്ചാൽ ഇൻവിറ്റേഷൻ, മറ്റ് വിശേഷ ദിവസങ്ങളിലേക്ക് ആവശ്യമായ വാട്സപ്പ് പോസ്റ്ററുകൾ എന്നിവ നമുക്ക് സ്വന്തമായി തന്നെ ഉണ്ടാക്കാം. കൂടുതൽ ഡിസൈനുകളുള്ള വർക്കുകൾ ചെയ്യാൻ കോറൽ ഡ്രോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പാണ് നല്ലത്. ഫോട്ടോഷോപ്പിനെ പറ്റി അല്പം വിശദമായി തന്നെ മുൻ ട്യൂട്ടോറിയൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടി വരുന്ന DTP വർക്കുകളാണെങ്കിൽ പേജ് മേക്കറിൽ ചെയ്യുന്നതാണ് ഉത്തമം. എല്ലാ ഓഫ്സെറ്റ് പ്രസ്സുകളിലും ചെറിയ ഡിസൈൻ വർക്കുകൾ പേജ് മേക്കറിലാണ് ചെയ്യുന്നത്. നമുക്ക് അഡോബ് പേജ് മേക്കർ അല്പം വിശദമായി തന്നെ പഠിക്കാം. ആദ്യം ഫയലിൽ ന്യൂ കൊടുക്കാം. ലെറ്റർ സൈസാണ് ഇവിടെ കാണുന്നതെങ്കിൽ A4 സൈസ് നമുക്ക് കൊടുക്കാം. ഇവിടെ മാർജിൻ 0.5 എന്ന് കൊടുക്കും. പക്ഷേ ഇത് ഇഞ്ചസാണ്, നമുക്ക് സെൻറ്റിമീറ്ററോ മില്ലിമീറ്ററോ ആണ് വേണ്ടത് എങ്കിൽ നമുക്ക് ഇവിടെ മാറ്റാതെ തന്നെ പുതിയ പേജിലേക്ക് പോകാതെ ഇത് ക്ലോസ് ചെയ്യാം. ഫയലിൽ പ്രിഫറൻസിൽ ജനറൽ കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് മില്ലിമീറ്ററിലേക്ക് മാറ്റാം. മില്ലിമീറ്റർ ഹൈ റെസൊല്യൂഷൻ തന്നെ കൊടുക്കാം. ഇവിടെ നിന്ന് ഓക്കെ കൊടുക്കാം. അതിനുശേഷം ഫയലിൽ ന്യൂ എടുക്കുക. സാധാരണ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിനാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ ലെറ്റർ സൈസ് എന്നൊന്നില്ല, നമുക്ക് ലീഗലിൽ വെച്ച് തുടങ്ങാം. നോട്ടീസാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് വേണമെന്നില്ല, സിംഗിൾ സൈഡ് മതി. നമുക്ക് മാർജിൻ ഒരു പ്രത്യേക രീതിയിൽ തന്നെ കൊടുക്കാം. ഈ രീതിയിൽ മാർജിൻ കൊടുക്കാം. സാധാരണ പ്രിൻറ്റിങ്ങിന് വേണ്ടിയാണ് പേജ് മേക്കറിൽ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രിൻ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ കൊടുക്കാം. അതെല്ലാം ബുക്ക് വർക്കാണ് വേണ്ടതെങ്കിൽ A4 സൈസ് തന്നെ കൊടുത്ത് ഡബിൾ സൈഡ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കാം. നമുക്കിത് ഇവിടെ നോക്കിയാൽ ഒരു പേജ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് മനസ്സിലാക്കാം. നമുക്ക് കൂടുതൽ പേജുകൾ വേണമെന്നുണ്ടെങ്കിൽ Ctrl+Shift+Alt എന്നിവ പ്രസ് ചെയ്ത് G എന്ന കീ അടിച്ച് നമുക്ക് എത്ര പേജ് വേണമെങ്കിലും ഇവിടെ ഉണ്ടാക്കാം. നമുക്ക് ബുക്ക് വർക്കാണെങ്കിൽ എല്ലാ പേജിലും ഓരോരോ നമ്പർ വേണം. അപ്പോൾ ഓരോരോ പേജും എടുത്ത് നമ്മൾ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത് കാണുന്നത് മാസ്റ്റർ പേജാണ്. ഇവിടെ വെച്ച് നമുക്ക് അതിന് നമ്പർ കൊടുക്കാം. നമ്പർ എവിടെയാണ് വേണ്ടത് അവിടെ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് വരച്ച് Ctrl+Alt+P എന്ന് അടിക്കുക. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കൊടുക്കാം Ctrl+Alt+P. അത് Ctrl+Shift+R എന്ന് കൊടുത്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ LMRM എന്ന് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമുക്ക് പേജ് എടുത്ത് നോക്കാം. ഇത് മാസ്റ്റർ പേജിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ഇത് പ്രിൻറ്റിങ്ങിൽ വരുന്നതല്ല. നമുക്ക് മാസ്റ്റർ പേജ് ഓരോന്ന് എടുത്തു നോക്കാം. ഇവിടെ 1 എന്ന് വന്നു. നമുക്ക് എല്ലാ പേജിലും നമ്പർ റെഡിയായി കഴിഞ്ഞു. നമ്പറിന് പുറമെ നമുക്ക് കൂടുതൽ എന്തെങ്കിലും എല്ലാ പേജിലും ചേർക്കാനുണ്ടെങ്കിൽ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. Ctrl+Shift+R പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. ഇത് മാസ്റ്റർ പേജിലാണ് നമ്മൾ കൊടുക്കുന്നത്, അത് എല്ലാ പേജിലുമുണ്ട്. നമുക്ക് ഏതെങ്കിലും പേജിൽ, അതായത് സാധാരണ 1 or 2 പേജിൽ പേജ് നമ്പറും ഇതും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂവിൽ ഡിസ്പ്ലേ മാസ്റ്റർ ഐറ്റംസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അത് പോയി കഴിക്കും. അത് രണ്ടാമത്തെ പേജ് എടുക്കുക. വ്യൂവിൽ ഡിസ്പ്ലേ മാസ്റ്റർ ഐറ്റംസ് എന്ന് കൊടുത്താൽ മതി, നമുക്ക് ഇവിടെ നിന്ന് അത് അപ്രത്യക്ഷമായി കഴിയും.
അത് പ്രിൻറ്റിങ്ങിന് മാത്രമാണ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വ്യൂവിൽ നോൺ പ്രിൻറ്റിങ് ഐറ്റംസ് എന്ന് കൊടുക്കാം. ഇത് പ്രിൻറ്റിങ്ങിൽ വരില്ല. ഇത് കൊടുക്കേണ്ടത് മാസ്റ്റർ പേജിലാണ്. എല്ലാ പേജിലും കാണും. പേജിൽ വേണ്ട എന്നുണ്ടെങ്കിൽ വ്യൂവിൽ ഡിസ്പ്ലേ മാസ്റ്റർ ഐറ്റംസ് എന്ന് കൊടുത്താൽ മതി.